ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഡ്ഡിയുടെയും ദോശേൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഡ്ഡലിയുടെയും ദോശേൻ്റെയും കൂടെ മാത്രമല്ല നമുക്കത് ചോറിൻ്റെയോ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ബോംബെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി ചൂടാവുമ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്കൊരു അര ടീസ്പൂൺ കടുുകും അതേപോലെ അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒക്കൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ കുറച്ചൊരു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് സമയം വഴറ്റിയിട്ട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല സവാള ഒന്ന് വഴന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഈ സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഈ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കതൊക്കെ ഒന്ന് വാടിയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് വാടി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് അത് വീഡിയോയിൽ പോയതാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഒരുപാട് സമയമൊന്നും വഴറ്റേൻ്റെ ആവശ്യമില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ സമയത്ത് രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കറി നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം കറി നന്നായിട്ടും തിളപ്പിച്ചിട്ട് ഈ മസാലപ്പൊടികളും എല്ലാം കൂടി നന്നായിട്ടും തിളച്ച് വരണം അപ്പോൾ അത്രയും സമയം നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയൊരു നാരങ്ങാ സൈസുള്ള പുളി വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒരു കാൽ കപ്പോളം വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതാണ് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് കറി ഒന്ന് കുറുകി കിട്ടാൻ ആവശ്യത്തിന് നമ്മൾ സാമ്പാറിൽ പരിപ്പൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ട് ബോംബെ സാമ്പാറിൽ കടലമാവാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും അളവിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു അളവാണ് കടലമാവ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം കറി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കടലമാവിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോവാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയിൽ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവായിട്ട് തോന്നിയാൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു രണ്ടു നുള്ളു കായത്തിൻ്റെ പൊടി കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ചൂടോടെ ഇഡ്ലിയുടെയും ദോശേൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറാണ് നമുക്ക് ഈസി ആയിട്ടൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇഡ്ഡലിയുടെയും ദോശേൻ്റെയും കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ ബോംബെ സാമ്പാറിൻ്റെ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്